नमस्कार गुड ईवनिंग या तपिव तपन आैक् स्टेज ആസ്ഥാനമാക്കിയ പൗരസഭകളുടെ അറിവ് കിഴക്കിന്റെ കാതോലിക്കോസിന്റെ നാലാം നൂറ്റാണ്ടിൽ
ഇത്ര ഗാംഭീര്യം കൂടെ പറഞ്ഞത് കേട്ടില്ലേ? ഹലോ, ഒന്ന് വരാമോ? ഇശേച്ചി പോയോ? പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയായിരുന്നു. അതിനായി ആദ്യം ഒരു മിനിറ്റ്, ഇത് ഒരു ഇതാണ്, സംഭവമാണ് മാക്സിമം ലെവൽ വരെ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ബിടെക് വരെ കല്ലൂരികളിലൊക്കെ പാസ്സായ ഡോക്ടർ ആവോ? പി എച്ച് ഡി ഉദ്ദേശിച്ചാണ്. ബോംബെയിൽ സ്വന്തമായി ഫ്ലാറ്റുണ്ട്, നാട്ടിൽ ഒരു വീടുണ്ട്, മൂന്ന് വാഹനമുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, സുന്ദരികളും സുഖികളും സൽസ്വഭാവികളും സ്നേഹസമ്പന്നരും വിനയശീലരും ലളിതരുമായ എന്നെ സ്റ്റേജിൽ തന്നെ ഇട്ട് പോയല്ലേ? എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ടോ? നമ്മളെന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അധ്യായി നമ്മുടെ ക്ഷണി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കരുന്നാളിനെ ആറേക്കൊമ്പ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിക്ക് രണ്ട് മെസ്സേജ് പറയുന്നതിനായി എഡ്വാക്ക് പറയുന്നതിനായി അച്ഛനെ സ്വാഗതം ക്ഷണിച്ചോളുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചെറിയൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സന്തോഷകരമായ സുദിനം ആരംഭിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ കൃപമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകം ദുർബലപ്പെടുത്തരുതേ, ദുഷ്ടാനുഭവിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാളും രാജ്യവും മഹത്വവും എന്നേക്കും ഇടയിലാകുന്നു. ആമേൻ. കർത്താവിന്റെ മാലാഖ
മറിയയോട് വചിച്ചു പരിശുദ്ധാത്മാവാൽ മറിയ ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗർഭം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗർഭം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗർഭം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യവാർത്ത അറിഞ്ഞിരിക്കും ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം ഗുരുസന്ന മുഖേന ഉയർത്തും മഹമുപ്രാഭാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശ്വരത്തിന്റെ പരിശുദ്ധാത്മന്റെ ഹൃദയമേ മറിയത്തിന്റെ നിർമ്മല ഹൃദയമേ പിതാവേ ഞങ്ങളുടെ ഇടവക ബന്ധിസ്ഥനായ നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർത്ത നിന്റെ അനന്തകാരണത്തെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിന്റെ പ്രത്യേകമായ കരുതലും പരിപാലനയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സന്തോഷങ്ങളിൽ ഭ്രമിക്കാതെ ദുഃഖങ്ങളിൽ തകർന്നു പോകാതെ സമചിത്തതയോടെ മുന്നേറുവാൻ വിശ്വാസത്തോടെ നിന്റെ കരഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് ആയത്. എല്ലാ അനുഗ്രഹങ്ങളെയും പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയ്സന്റെ ചന്തചാർത്ത ചടങ്ങില് പങ്കെടുക്കുവാനും വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചത് പ്രകാരം ജെയ്സിന് വേണ്ടി ജെയ്സന്റെ ജീവിത പങ്കാളിയായി കടന്നു വരുന്ന ശൈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിതം പരസ്പരം സ്നേഹിച്ച് അംഗീകരിച്ച് പങ്കുവെച്ച്
ജീവിതാവസാനം വരെ ഒരുമിച്ച് മുന്നേറുവാനുമുള്ള വലിയ കൃപ തമ്പുരാനെ നീ നൽകുന്നതിന് നിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയ്സനെ അവനെടുക്കുന്ന ഈ നല്ല തീരുമാനം ജീവിത പങ്കാളിയായി കൂടെ സ്വീകരിക്കുന്ന ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിന് എല്ലാമായി തീരുവാൻ, അതുപോലെ തന്നെ ഷൈസിക്ക് ജെയ്സനും ജീവിതത്തിലെ എല്ലാമായി തീരുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഇവന്റെ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. തിരുക്കുടുംബത്തിലെ തലവനായ വിശുദ്ധ പിതാവേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഈ മക്കൾക്ക് വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കണമേ. എന്നും ഇവരുടെ ജീവിതത്തിലെ ഈശ്വരുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങനെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പരസ്പര ധാരണയുടെ വിട്ടുവീഴ്ചയുടെ പങ്കുവയ്ക്കലിൻ്റെ ആ വീഞ്ഞ് തീർന്നു പോകാതെ എന്നും തിരുകുടുംബത്തിൻ്റെ മാതൃകയിലായി തീരുവാൻ തമ്പുരാനെ ഇവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഈ മുഹൂർത്തം, കനാനായക്കാരായ നമ്മൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ആചാരങ്ങൾ. വിവാഹത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ടുമുന്നിലുള്ള ദിവസം ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടിലെ കാരണവന്മാരും ബന്ധുജനങ്ങളും സഹോദരി സഹോദരങ്ങളും സുഹൃത്തുക്കളും അയൽവാസികളും ഒരുമിച്ച് ചേർന്ന് വിവാഹിതരാകാൻ പോകുന്ന വരനും വധുവിനും മംഗളങ്ങൾ നേരുവാനും അവരെ ഈ കുടുംബ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വിവാഹമെന്ന കുദാശയിലേക്ക് പ്രവേശിക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുവാനും ആയിട്ടാണ് ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുക. ചെറുക്കൻ്റെ വീട്ടിലെ സ്വന്തം ചാത്തലും പെണ്ണിൻ്റെ വീട്ടിലെ മൈലാഞ്ചേരിയിലും സ്വന്തം ചാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, സ്വന്തം ഭംഗി ചാർത്തുക വരുത്തുക എന്നുള്ളതാണ്. പഴയ കാലങ്ങളിൽ നമുക്കറിയാം 12-14 വയസ്സിൽ പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടന്നിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചടങ്ങിനെ ഷെയർ ചെയ്ത് ഭംഗി വരുത്തുക. ഇന്ന് നമുക്ക് ബ്യൂട്ടി പാർലറുകളുണ്ട് ഫേഷ്യൽ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കർമ്മങ്ങളൊക്കെ നടത്തി ഒരു വ്യക്തിയെ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല. 12-14 വയസ്സ് പ്രായത്തിൽ വിശമുളച്ചു വരുന്ന ആ ചെറുക്കനെ ഷേവിംഗ് ചെയ്ത് അവൻ്റെ മുഖം കൂടുതൽ ശോഭനമാക്കുമ്പോൾ അവനെ കൂടുതൽ ഭംഗി വരുത്തുകയും വിവാഹത്തോടനുബന്ധിച്ച് കനാനായ വിവാഹത്തോടനുബന്ധിച്ച് മറ്റു മതസ്ഥരെ പ്രത്യേകിച്ച് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ബഹുമാനിക്കുന്ന ഒരു പദമുണ്ടായി. അപ്പോൾ ഇന്നത്തെ പോലെ ബാർബർ ഷോപ്പുകള് പണ്ട് കാലങ്ങളെല്ലാം നമ്മുടെ വീട്ടില് ശിവകൻ വന്ന് മുടി വെട്ടുകയും ശേരി ചെയ്യുകയും ഒക്കെ ചെയ്യുക. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ശിവകനെ വിളിച്ച് കർമ്മം നടത്തുകയും അദ്ദേഹത്തിന് സമ്മാനങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ്. അതോടൊപ്പം തന്നെ വിവാഹത്തിന് ഉപയോഗിക്കുന്ന താലി നമ്മുടെ വീടിന് സമീപത്തുള്ള തട്ടാൻ പണിത് വീട്ടിലെത്തിക്കുമ്പോൾ ആ തട്ടാനും നമ്മൾ സമ്മാനങ്ങളും പാരിതോഷികളും ഒക്കെ കൊടുത്ത് ബഹുമാനിക്കാറുണ്ട്. ഇപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് കാർന്നവന്മാരെയും ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും മറ്റു മതസ്ഥരെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുക കനാനായക്കാരുടെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ സ്വന്തം ചാർത്ത ചടങ്ങില് ഈ ചുരകൻ വന്ന് ചെറുക്കനെ 17 പരീക്ഷകൾക്ക് മേൽ മാളവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഷേവ് ചെയ്ത് ഭംഗി വരുത്തുകയാണ്.
അതോടൊപ്പം തന്നെ ഈ ചടങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അന്തം ചാർത്തുക എന്ന്. പെട്ടെന്ന് നമുക്ക് തോന്നും എന്താ അന്തം ചാർത്തുക എന്നുള്ളത്. അന്തസ് ചാർത്തുക എന്ന വാക്ക് രൂപിച്ചാണ് അന്തം ചാർത്തൽ എന്ന വാക്കിലേക്ക് വന്നത്. എന്ത് അന്തസ്സാണ് ചാർത്തി കൊടുക്കുന്നത്? ഈ ചെറുകൻ എന്ന് പറഞ്ഞു 12-14 വയസ്സ് പ്രായമുള്ള ഈ ചെറുകൻ കൗമാരത്തിലേക്ക് പ്രവേശിച്ചേയുള്ളൂ. ഇവന്റെ നാളെ വിവാഹിതനായി ഒരു ഭർത്താവായി മാറുകയും തുടർന്ന് ഒരു കുടുംബനാഥൻ, പിന്നീട് അവൻ ഒരു പിതാവ്. അപ്പോൾ കാർന്നവന്മാരും മാഷന്മാരും വെല്ലുപ്പനും വെല്ലുമ്മമാരും ഒക്കെ ചേർന്ന് ഇവന് നല്ല ഒരു വരനായിട്ട്, നല്ല ഒരു കുടുംബനാഥനായിട്ട്, പിന്നീട് നല്ല പിതാവായിട്ടുള്ള അന്തസ് ചാർത്തി കൊടുക്കുകയും. അപ്പോൾ ഇവൻ നല്ലൊരു വരനായിട്ട്, കുടുംബനാഥനായിട്ട്, പിതാവായിട്ട് ഉയരണം, അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഈ അന്തചാർത്ത് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഒരു അന്തസ്, വരനായിട്ട്, ഭർത്താവായിട്ട്, കുടുംബനാഥനായിട്ട്, പിതാവായിട്ട് ഇവൻ വളരണം, അതിനുവേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവന് അന്തസ് ചാർത്തി കൊടുക്കുന്നു. ഇതോടെ ചടങ്ങ് നടത്തുന്ന മറ്റൊരു ചടങ്ങാണ് ഇച്ഛപ്പാട് നൽകുക. എന്താണ് ഇച്ഛപ്പാട്? ആ വാക്കിൽ അതിന്റെ അർത്ഥമുണ്ട്. ഇച്ഛ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ആഗ്രഹം, താല്പര്യം. അത് ചാർത്തി കൊടുക്കുകയാണ്, ഇച്ഛപ്പാട് നൽകുകയാണ്, അനുഗ്രഹം നൽകുകയാണ്. എന്ത് ഇച്ഛയാണ് ഇവനുള്ളത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ജേസനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ്റെ ഇച്ഛ എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത്, അവൻ്റെ വധുവായിട്ട് കടന്നു വരുന്ന ഷൈസ എന്നും ഇവന് താങ്ങായി, തണലായി, തുണയായി ഉണ്ടാകണം. സന്തോഷങ്ങളിൽ മാത്രമല്ല, ദുഃഖങ്ങളിലും വേദനകളിലും രോഗാവസ്ഥയിലുമൊക്കെ അവനോടൊത്തായിരുന്നുകൊണ്ട് അവന് പരിചരണം നൽകാൻ ഉണ്ടാകണം കൂടെ. അതോടൊപ്പം തന്നെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഒരു കുടുംബ ജീവിതം, ഭാവിയില് ദൈവം അനുഗ്രഹമായി നൽകുന്ന മക്കളെ വിശ്വാസത്തിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വിനയത്തിലും വളർത്തുക, അങ്ങനെ നല്ല ഒരു ക്രൈസ്തവ കുടുംബമായി തീരുക, അതാണ് ഇപ്പോൾ ജേസന്റെ മനസ്സിലുള്ള ആഗ്രഹം. നമ്മള് കാർന്നവന്മാര്, ബന്ധുജനങ്ങള്, അയൽവാസികള്, സുഹൃത്തുക്കള് ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത് ഇവന്റെ ആഗ്രഹം പോലെ ദൈവമേ നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതിന് പ്രതീകമായിട്ട് വെൺപാൽച്ചോറും പരിശുദ്ധിയാണ് സൂചിപ്പിക്കുക, സകല ജീവിതത്തിന്റെ മധുരമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വെൺപാൽച്ചോറിലെ, പരിശുദ്ധിയിലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായിട്ട്, മധുരത്തിന്റെ പ്രതീകമായിട്ട് സർക്കരയിൽ കൂട്ടിത്തിരുമ്പി കൊടുക്കുകയാണ് കാർന്നവന്മാരിൽ മൊത്തയാള്. ഒരാളെ കൊടുക്കാമുള്ളൂ, താല്പര്യമെങ്കിൽ, നിർബന്ധമെങ്കിൽ മൂന്ന് പേർക്ക് വരെയാകാം, അതാണ് നമ്മുടെ നിശ്ചയം. അപ്പോൾ ഇച്ഛപ്പാട് കൊടുക്കുക. അപ്പൻ്റെ പിതൃവഴിയിലുള്ള സഹോദരന്മാരിൽ മൊത്തയാളാണ് വേണമെങ്കിൽ രണ്ട് പേർക്ക് കൂടി കൊടുക്കാം. ഇനി ഇച്ഛപ്പാട് കൊടുക്കാനായിട്ട് കടന്നു വരുന്ന ഈ പേരപ്പൻ തലയിൽ കത്രിക പൂട്ടിട്ട് കെട്ടണം എന്നുള്ളതാണ്. നല്ല ഒരു കവണി ഭംഗിയായിട്ട് തേച്ച് എടുത്തുകൊണ്ടുവന്ന കവണി തലയിൽ കത്രിക പൊട്ടിട്ട് രണ്ടറ്റം, ഈ മുണ്ടിന്റെ രണ്ടറ്റവും മുകളിലേക്ക് വരത്തുന്ന രീതിയിൽ, ഇതൊരു കിരീടത്തിന് തുല്യമാണ്. പണ്ട് 72 പദവികൾ കിനായിത്തൊമ്മയ്ക്കും കൂട്ടർക്കും ചേരമാൻ പെരുമാൾ നൽകിയതിൽ ഒന്നാണിത്. അപ്പോൾ അതിന്ന് അനുസ്മരിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ചടങ്ങ് നടത്താനായിട്ട് കടന്നു വരുമ്പോൾ തലയിൽ കെട്ടിക്കൊണ്ട് വേണം സ്റ്റേജിലേക്ക് വരുവാൻ. തലയിൽ കെട്ടിയിരിക്കെ തന്നെ വേണം സദസ്സിനോട് അനുവാദം ചോദിക്കുവാൻ. അനുവാദം ചോദിച്ചതിന് ശേഷം ഇച്ഛപ്പാട് കൊടുക്കുമ്പോൾ ഈ കിരീടം അടിച്ചു വയ്ക്കാൻ പാടില്ല, അത് തലയിൽ തന്നെ ഉണ്ടാകണം. എന്നിട്ട് വെൺപാൽച്ചോറില് സക്കര കൂട്ടി തിരുമ്പി വലതു കൈയിലെ മൂന്ന് വിരൽ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധത്വത്തെയാണ് അത് സൂചിപ്പിക്കുക. ആദരപൂർവം വലത് കൈമുട്ട്
ഇടത് കൈകൊണ്ട് താങ്ങി മൂന്ന് പ്രാവശ്യം സർക്കന് ഇത് എടുത്തു കൊടുക്കുന്നു. പ്രാർത്ഥനയോടെ, അതെ മകനെ, നിന്റെ ഇച്ഛ നല്ല ഒരു ഭർത്താവായിട്ട് കുടുംബനാഥനായിട്ട് ഭാര്യയോടൊത്ത് മരണം വരെ സന്തോഷത്തോടെ മക്കളോടൊത്ത് ജീവിക്കുവാൻ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. അതാണ് ഇച്ഛപ്പാട് നൽകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. സ്നേഹമുള്ളവരെ, എല്ലാവരുടെയും പേരിൽ ജെയ്സന് നിങ്ങളുടെ നാമത്തിൽ ഞാൻ എല്ലാ ദൈവാലയങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സന്തോഷം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മാതാപിതാക്കളും സഹോദരങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു, ഇവിടെ നിന്നപ്പോഴാണ് കാണുന്നത്. അവരെ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ട്? നീ അവിടെ നിന്നതിന്റെ പോകുന്നത് എന്തോ ഇവിടുന്ന് ഞാൻ കണ്ടായിരുന്നോ? അതൊരു ചാവി, നല്ല ചാവി, നല്ലൊരു കുരിശ് എവിടെ കിടന്നു കിട്ടി? എവിടെ? ഈ പള്ളിയുടെ മുന്നിൽ വെച്ച്? അല്ല, ഇതിനകത്ത്. ഇവിടെ ഇതിന്റെ എനിക്കൊരു താക്കോല് കിട്ടി. ഈ താക്കോലിന്റെ ഉടമസ്ഥൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇത് കാറിന്റെ ആണോ സ്കൂട്ടറിന്റെ ആണോ? ഒരു ഹോണ്ടയുടെ ചിഹ്നമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ വണ്ടി ബോണസിന്റെ കയ്യിലിരിക്കും. അത് അവകാശത്തി അന്ന് മേടിച്ചോ, കുഴപ്പമില്ല. സന്തോഷം കുറച്ച് കൂടി പ്രിയത്തരം. നമ്മൾ ഭക്ഷണ ക്രമീകരിച്ചിരിക്കുന്ന ബുഫേ സിസ്റ്റമാണ്. രണ്ട് മെയിൻ കൗണ്ടറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലടിയിലായിട്ട് ഒരു കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആയിട്ട് പാച്ചോറ് കരിപ്പെട്ടി, റൊമാലി റൊട്ടി, നാടൻ ചിക്കൻ കറി, പിന്നെ ചോറ്, മീൻകറി, ചെമ്മീനും മാങ്ങയും, തോരനും, അച്ചാറും, പോത്തുലത്തിയതുമാണ് രണ്ട് മെയിൻ കൗണ്ടറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലടിയിലുള്ള കൗണ്ടറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കപ്പയും ഫിഷ് കറിയും ദോശയും ഓംലെറ്റും ചമ്മന്തി സാമ്പാറുമാണ്. ഡെസേർട്ടായിട്ട് പുറത്ത് നമ്മൾ പായസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് മെയിൻ കൗണ്ടറുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെയുള്ള ഐറ്റം എടുത്ത് കഴിക്കാവുന്നതാണ്. ഭക്ഷണം ഇപ്പം തുടങ്ങിയാൽ, ചടങ്ങ് തീർന്നാലും ചടങ്ങ് തുടങ്ങിയാലും 10 മണിവരെ ഭക്ഷണം എല്ലാ കൗണ്ടറിലും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ആസ്വദിച്ച് കഴിക്കാം. നിന്നെ കണ്ടപ്പോഴും പേടിയുണ്ട്. ഇവിടെ പറഞ്ഞായിരുന്നോ നീ എന്നെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തിയാൽ കൊള്ളാമെന്ന് ഇവിടെ ചേട്ടൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു. നിന്നെ എന്നെ ഉദ്ദേശിച്ചത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആസ്വദിച്ച് തന്നെ ഇന്നത്തെ സ്നേഹവിരുന്നിൽ ഈ സ്നേഹം പൂർണ്ണമായ സദ്യയിൽ എല്ലാവരും പങ്കുചേർക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കലാപരിപാടികൾ ആദ്യമായിട്ട് ഒരു ക്യൂട്ട് സോങ് പാട്ട് പാടാനായി ജോസ്ന സ്റ്റീഫനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Thank you.
കുടുംബത്തിലാണ് ഞാനും എൻ്റെ മമ്മിയും അറിയൽ കുടുംബത്തിലാണ് എനിക്കും ആ പാട്ടിൻ്റെ കുറച്ച് കഴിവുണ്ട് ഞാൻ പാടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട വേണ്ട നീ വന്നോ സോറി അടുത്തതായി ഒരു ഡാൻസ് ആണ് നമ്മുടെ ന്യൂ ജെൻ പിള്ളേര് ഒരു ഡാൻസ് കളിച്ചാൽ ഡാൻസ് കളിച്ച് കാണാം അത് കഴിഞ്ഞ് നമുക്ക് പറയാം ഡാൻസ് കളിക്കാനായി ജോസഫ് ജോണി ആൻഡ് മേരി ബിജുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു
Thank you.
അടുത്തതായി കഴിഞ്ഞ 11 വർഷക്കാലമായി എന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ എല്ലാവരും ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടി എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്റെ ചേട്ടൻ ജോജി ചേർക്കാവ് മറ്റത്തെക്കുന്നതിനെ ഒരു സംഗീതം ആലപിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു വിശേഷം പറഞ്ഞു കൂടിപ്പോയി കേട്ടോ Thank you.